ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ലൂലെസ് ഗായ്സ്. അപ്പം ഏറെ നാളത്തെ ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് വന്നേക്കുവാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഇപ്പം ടൈമിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയെങ്കിൽ പോലും ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് സെക്കൻഡ് ടെസ്റ്റില് ഇന്ത്യയുടെ എന്താ മാസ്മരിക പെർഫോമൻസ് ആയിരുന്നു. ഇന്ത്യ ജയിച്ചു. അപ്പം നമുക്ക് ആ വീഡിയോ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സമയം കണ്ടെത്തി വന്നതാണ്. അപ്പം അല്ലെ ഇന്ത്യൻസ് നമ്മുടെ ടേലൻഡേഴ്സ് ഒക്കെ കളിച്ചു. ഇന്ത്യൻസ് ഒരു ടീമായിട്ട് കളിച്ചൊരു കളിയായിരുന്നു അത്. കാര്യം ഓപ്പണേഴ്സ് ഫസ്റ്റ് ഡേ നന്നായിട്ട് കളിച്ചു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇന്നിങ്സിൽ പൂജാര റഹാനെ അവർ കളിച്ചു. ലൈക്ക് പൂജാര അറ്റ്ലീസ്റ്റ് സാധാരണ ഒരു ഫോമിലേക്ക് തിരിച്ചു വന്നു. അതൊരു വലിയ ഹാപ്പി സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉമ്രയും ഷമിയും നല്ല ബാറ്റിംഗ്. എന്താ നമ്മുടെ ടേലൻഡേഴ്സിനെ നമ്മൾ എപ്പോഴും കുറ്റം പറയുന്നതാണ്, പക്ഷെ ഇവിടെ അവരാണ് ഇവിടെ നമ്മളെ ഹോൾഡ് ചെയ്ത് നിർത്തിയത്. എന്നിട്ട് ഇന്ത്യയുടെ ഫൈനൽ ഡേ ബോളിംഗ് ഒന്നും പറയാനില്ല. അവിടെ ജോ റൂട്ടിന്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ജോ റൂട്ട് രണ്ട് ഇന്നിങ്സിലും നന്നായിട്ട് കളിച്ചു. ജോ റൂട്ടിന്റെ വിക്കറ്റ് പോയതാണ് നമുക്ക് വിജയത്തിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയത്. മാത്രമല്ല ആ കളിയിൽ ഇംഗ്ലണ്ട്, ഞാൻ ഇംഗ്ലണ്ട് പ്ലെയേഴ്സിനോട് ഇത്രയും കൂടെ റെസ്പെക്ട്, ബാക്കി കൺട്രീസിനെ ഇത്രയും കൂടെ റെസ്പെക്ട് ഉണ്ടായിരുന്നു. അവരങ്ങനെ സ്ലെഡ്ജ് ചെയ്യാത്ത, പക്ഷെ ഈ കളിയിൽ അവർ ബുംറയെ സ്ലെഡ്ജ് ചെയ്തു. അതൊരു ചെറിയ ബട്ട്ലറും ബുംറയൊക്കെ തമ്മിൽ ചെറിയ വഴക്കായി. അപ്പം ആ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് രാഹുൽ പറയുന്നുണ്ടായി, അതായത് നിങ്ങൾ ഒരാളുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് കൊടുക്കുമെന്ന്. അപ്പം ആ ഒരു ടീം സ്പിരിറ്റ് ആണ് ഇന്ത്യനെ വിജയത്തിലേക്ക് നയിച്ചേ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആസ് സച്ച് ഇന്ത്യയുടെ പെർഫോമൻസ് ടോട്ടലി വളരെ നല്ലതായിരുന്നു. പിന്നെ ഈ സെക്കൻഡ് ടെസ്റ്റിൽ എനിക്ക് തോന്നുന്നു രവീന്ദ്ര ജഡേജയ്ക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല മൊത്തത്തിൽ. അതായത് ജഡേജ ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും വലിയ രീതിയിൽ അങ്ങോട്ട് തിളങ്ങിയില്ല. അപ്പം മേ ബി പിച്ച് വാസ് നോട്ട് സപ്പോർട്ടിങ്. എനിവേ പിന്നെ ഷമി 50 അടിച്ചപ്പം 6 അടിച്ച് 50 അടിച്ചത്, അത് കാണാൻ തന്നെ നല്ലൊരു അടിപൊളി ഇതായിരുന്നു. പിന്നെ എന്താണ് സെക്കൻഡ് ടെസ്റ്റില് പറയുമ്പം ആക്ച്വലി എനിക്ക് കോഹ്ലിയുടെ ബാറ്റിംഗ് ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. കോഹ്ലി ബാറ്റിംഗ് വളരെ മോശമാണ്. പിന്നെ ഇപ്പം ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പം അത് കോഹ്ലി മേക്കപ്പ് ചെയ്യണം. അതേപോലെ തന്നെ പൂജാരയും റഹാനെയും ഇത്രയും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് കളിക്കണം. ഈ കളി സെക്കൻഡ് ഇന്നിങ്സ് അവർ കളിച്ചു എന്നിരുന്നാൽ പോലും ഇത്രയും കൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം. പിന്നെ ബാക്കിയൊക്കെ ഇന്ത്യൻ ടീം വാസ് ഗുഡ്. ഈ ടെസ്റ്റ് ഓവറോൾ വാസ് ബെറ്റർ. അരുണിന്റെയും മനുവിന്റെയും അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. എന്താന്ന് നോക്കാം. ഓക്കെ, മനു പറയുന്നില്ല, അപ്പൊ ഞാൻ വേണമെങ്കിൽ തുടങ്ങാം. ഡെഫിനറ്റ്ലി 5th ഡേ കളി തുടങ്ങിയപ്പോൾ ഞാൻ സ്കോർ കണ്ടപ്പോഴത്തേക്കും ഓൾറെഡി ഋഷഭ് പന്ത് പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി ഉറപ്പിച്ചു ഇത് തനി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ആവർത്തനമാണെന്നുള്ളത്. കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ ഓൾമോസ്റ്റ് ഡബ്ല്യു ടി സിയിലും ഇതുപോലെ തന്നെയായിരുന്നു. ലൈക്ക് വലിയ വ്യത്യാസം രണ്ട് ടീമും തമ്മിലുണ്ടായിരുന്നില്ല. ന്യൂസിലാൻഡിന് വളരെ ചെറിയ ലീഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡബ്ല്യു ടി സിയിലും ഇന്ത്യ സെക്കൻഡ് ഇന്നിങ്സ് കൊണ്ടുപോയി കൊളയുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ലൈക്ക് ദ സെയിം, ഇന്ത്യ എന്താ പഠിക്കാത്ത എന്നുള്ളത് മട്ടിലായിരുന്നു. പക്ഷേ ഇവിടെ ശരിക്കും സംഭവിച്ചത് ഇംഗ്ലണ്ടിൻ്റെ ഇമോഷൻസ് ഗോട്ട് ദ ബെറ്റർ ഓഫ് ദം എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. നാഗോഷിന് പറഞ്ഞതുപോലെ തന്നെ ബുംറ പെപ്പേർഡ് ആൻഡർസൺ വിത്ത് ബൗൺസസ്. അത് ആൻഡർസൺ ഇഷ്ടപ്പെട്ടില്ല. സോ ബുംറ വന്ന ഉടനെ ഇംഗ്ലണ്ട് കളി ഒതുക്കാനല്ല നോക്കിയത്, അതിന് പകരം ബുംറയ്ക്കിട്ട് ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ബൗൺസസ് എറിയാൻ തുടങ്ങി. ഫീൽഡാണെങ്കിൽ സ്ലിപ്സ് ഇല്ല, ഒരുമാതിരി ബുംറയെ ബൗൺസ് എറിഞ്ഞു ബുംറയെ എഡ്ജ് അടിപ്പിച്ച് ബോഡി ബ്ലോ കൊണ്ടൊക്കെ ഔട്ടാക്കാനാണ് അവർ നോക്കിയത്. അവസാനം അവര് ആ ഇമോഷൻസിൽ അവർ കളിച്ചുകൊണ്ടിരുന്നു. യെസ്, അതുകൊണ്ട് തന്നെയാണ് റൂട്ട് പ്രസ് കോൺഫറൻസിൽ പലവട്ടം പറഞ്ഞ റൂട്ട് ടേക്സ് ദ ബ്ലെയിം. കാരണം റൂട്ടും ഒരു പക്ഷെ ക്യാരീഡ് ആയി പോയി. അതിൽ റൂട്ട് ശരിക്കും ക്യാപ്റ്റൻസി നിന്ന് പറയണമായിരുന്നു, നോ ദിസ് ഇസ് നോട്ട് വാട്ട് വി വോണ്ട്, നമുക്ക് ഇത് ഹിറ്റ് ചെയ്യണം, നിങ്ങൾ ബൗൺസസ് കുറച്ച് ഓവർ നോക്കി കഴിഞ്ഞാൽ അത് വേണ്ട എന്നുള്ളത്. പക്ഷെ റൂട്ട് അത് ചെയ്തില്ല. അവസാനം നാണക്കേട് എന്ന് പറയാം. കാരണം ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയാണ് ഉണ്ടായത്, അതായത് ഇന്ത്യനെ ഓൾ ഔട്ട് ആക്കിയിട്ട് ഇംഗ്ലണ്ട് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യല്ല. അപ്പം തന്നെ നമുക്ക് അറിയാം, അതായത് ഇംഗ്ലണ്ടിൻ്റെ മൊറാല് പോയി. ജയം എന്ന രീതിയിലാണ് ഇംഗ്ലണ്ട് ദിവസം തുടങ്ങിയത്. പക്ഷേ
അൾട്ടിമേറ്റ്ലി ഇംഗ്ലണ്ടിന് ജയം ഇനി ഒരു നോ ലോങ്ങർ അത് പറ്റില്ല, ഒരു ഡ്രോയ്ക്ക് വേണ്ടി കളിക്കാനേ പറ്റുള്ളൂ എന്നുള്ളതായി, എസ്പെഷ്യലി വിത്ത് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ ഫസ്റ്റ് 8 ബോൾസ് ഓഫ് ഇംഗ്ലണ്ട്സ് ഇന്നിംഗ്സ് വെൻ ടു ഓപ്പണേഴ്സ് വെസ് ആൻഡ് ബാക്ക് by Bumrah and Shami itself. So ആ ഒരു പാസേജ് ഓഫ് പ്ലേ, ഫോർ ഇൻസ്റ്റൻസ് ബുംറ ഷമി ജോയിനിങ് ഫോഴ്സസ് ഡ്യൂറിങ് ദ ബാറ്റിംഗ് ടൈം ആൻഡ് ഓൾസോ ദാറ്റ് ഫസ്റ്റ് 8 ബോൾസ്, അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രീതിയിൽ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു 1.5 മണിക്കൂർ അതാണ് ആ ടേണിങ് പോയിന്റ് ഓഫ് ദ മാച്ച്. കാരണം കെ എൽ രാഹുലിന്റെ സെഞ്ചുറിയോ ജോ റൂട്ടിന്റെ സെഞ്ചുറിയോ ഒന്നുമല്ല ഇതിനകത്ത് ഇമ്പാക്ട്. ഇതിനകത്ത് ഇമ്പാക്ട് ഫുൾ ആ ഒരു 1.5 മണിക്കൂർ പാസേജ് ആണ്. അപ്പോ ഡെഫിനറ്റ്ലി അതിനകത്ത് ബുംറയോ അല്ലെങ്കിൽ ഷമിക്കായിരുന്നു ശരിക്കും മാൻ ഓഫ് ദ മാച്ച്. കാരണം ക്രിട്ടിക്കാലിറ്റി അല്ലെങ്കിൽ ആ ഗെയിം ശരിക്കും പിവറ്റ് ചെയ്ത സ്ഥലം അവിടെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ടീമിനെ ഫേവർ ചെയ്തിട്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഇന്ത്യ 60 ഓവേഴ്സിൽ ഇംഗ്ലണ്ടിനെ ബോൾ ഔട്ട് ചെയ്യണമായിരുന്നു. അതും ആ പിച്ച് 5th day പിച്ച് ആണെങ്കിലും ഇറ്റ് ഡിഡ്ന്റ് ഹാവ് മച്ച് സ്വിംഗ്, പിച്ച് സ്ലോ ആയിരുന്നു. എന്നിട്ട് പോലും ഇന്ത്യൻ ബോളേഴ്സ് റാൻ ഹാർഡ്. എന്നിട്ട് അതിൽ ശരിക്കും ആൾക്കാർ ഫുള്ളി ഇംപ്രസീവ് ആയത് സിറാജിനെ വെച്ചാണ്. കാരണം സിറാജ് എല്ലാവരും പറയുകയുണ്ട്, അതായത് ഹി ലുക്ക് ലൈക്ക് ഗെറ്റിംഗ് എ വിക്കറ്റ് എവറി സിംഗിൾ ബോൾ, എസ്പെഷ്യലി ഹി ലുക്ക് ത്രെറ്റനിങ് ടു ദ ലെഫ്റ്റ് ഹാൻഡേഴ്സ്. കാരണം അത് ബോൾ എങ്ങനെയാണ് എവേ സ്വിംഗ് ചെയ്യിപ്പിച്ചെന്നുള്ളത്. പിന്നെ ബുംറയുടെ ബോൾ ടു റോബിൻസൺ, ഇറ്റ് വാസ് ലൈക്ക് ബ്യൂട്ടിഫുൾ. എനിക്ക് ബുംറയുടെ ഇതേ ബോൾ ഓർമ്മ വരുന്നു, അതായത് ഫുൾ ഒരു യോർക്കർ ലെവലില് ബുംറ അന്ന് ഓസ്ട്രേലിയയിൽ വിക്കറ്റ്, അത് ആരുടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈയിടെയുള്ള ഓസ്ട്രേലിയൻ സീരീസിലായിരുന്നു തോന്നുന്നു ബുംറ എടുത്ത വിക്കറ്റ്, എനിക്ക് അതാണ് ഓർമ്മ. അത് ABD Villiersന്റെയോ ആരുടെയോ, എനിക്ക് ആ ബുംറ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഡിസ്മിസിൽ ചെയ്തു. ആ റോബിൻസന്റെ വിക്കറ്റ് വാസ് ലൈക്ക് പ്യുവർ പ്ലാനിങ് ഫ്രം ബുംറ, ഇറ്റ് വാസ് വെരി നൈസ് ടു സീ. നൗ ഇതൊക്കെ ഇന്ത്യയുടെ പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കളി തോൽവിയിൽ നിന്ന് ഇന്ത്യ അത് തിരികെ പിടിച്ച കളി ജയിച്ചു. സോ ഇറ്റ് ഇസ് ഒരു ഇമോഷണൽ ഡേ ആയിരുന്നു ആസ് എ ഫാൻ ഫോർ മീ. കാരണം ഐ ഓൾറെഡി തോട്ട് ദാറ്റ് ഇന്ത്യ വാസ് ഗോയിങ് ടു ലൂസ് ആൻഡ് ദെൻ ഐ ഹാഡ് എ ഫീലിംഗ് ദാറ്റ് ഇന്ത്യ ക്യാൻ വിൻ. പിന്നെ ബട്ട്ലറും റോബിൻസിന്റെ ആ പാർട്ണർഷിപ്പ് ഞാൻ വിചാരിച്ചു ഓക്കെ ദിസ് ഇസ് ഗോയിങ് ടു ഗോ ഫോർ എ ഡ്രോ, ബട്ട് സ്റ്റിൽ ഇന്ത്യ കുഡ് ടേക്ക് പോസിറ്റീവ്സ് ഫ്രം ഇറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യ സംഹവ് മാനേജ് ടു വിൻ. സോ ഐ ആം റെഡി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷേ ആസ് എ ഫാൻ എനിക്കറിയാം ലൈക്ക് ഈ ഒരു കളി ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നില്ല. എല്ലാവരും പറഞ്ഞു ഇന്ത്യ ഇനി സ്റ്റീം റോൾ ചെയ്യും ഇംഗ്ലണ്ടിനെ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ബിക്കോസ് ദർ ആർ സെവറൽ തിങ്സ് ദറ്റ് ഇന്ത്യ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആൻഡ് ദാറ്റ്സ് ലൈക്ക് വെരി ആസ് എ ഫാൻ അത് ശരിക്കും എനിക്ക് കണ്ടിരിക്കാൻ വയ്യ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തുടങ്ങാൻ പറ്റുന്ന രോഹിത് ശർമ്മയുടെ കേസിൽ, രോഹിത് ശർമ്മ ഹുക്കിലാണ് ഔട്ടായത്. ഐ നോ രോഹിത് ശർമ്മ ഇസ് ഫേവറേറ്റ് ഷോട്ട്, ഹുക്കാണ്, രോഹിത് ശർമ്മ എപ്പോഴും റൺസ് അടിക്കുന്നതിലാണ്. രോഹിത് ശർമ്മ ആണ് എനിക്കൊന്ന് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടും ഏറ്റവും നല്ല പോലെ നിന്ന സമയത്ത് ബാറ്റ് ചെയ്ത്. എന്നിട്ട് സോ രോഹിത് ശർമ്മ ത്രോയിങ് ഹിസ് വിക്കറ്റ് അവേ ലൈക്ക് ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് ഹാർഡ് ടു സീ. കാരണം നമുക്കറിയാം പൂജാരയോ റെഹാനയോ കോഹ്ലിക്കോ ഒരു കളിയില്ല. സോ സോ ആ ഓപ്പണേഴ്സിൻ്റെ റോള് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് രോഹിത് ശർമ്മ യെസ്, അതായത് 3 fielders വെച്ചിട്ടാണ് രോഹിത് ശർമ്മ ആ പുള്ളടിച്ചത്. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ട്രാപ്പ് ദാറ്റ് വാസ് സെറ്റ് ഫോർ രോഹിത് ശർമ്മ. ഇറ്റ് പ്ലേഡ് ഇൻ ടു രോഹിത് ശർമ്മസ് ഈഗോ. അതായത് രോഹിത് ശർമ്മ നിങ്ങൾ 10 fielders വെച്ചോ ഞാൻ നിങ്ങൾ എറിഞ്ഞാൽ ഞാൻ അടിക്കും, അത് 6 അടിക്കും. രോഹിത് ശർമ്മ ഒരു 6 അടിച്ചു, എന്നിട്ടും അത് വീണ്ടും അടിച്ചാണ് ഔട്ടായത്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് എ മിസ്റ്റേക്ക് ദാറ്റ് രോഹിത് ശർമ്മ ഇസ് റിപ്പീറ്റിംഗ്. എനിക്ക് തോന്നുന്നു ഇത് സെക്കൻഡ് പുള്ളാണെന്ന് തോന്നുന്നു രോഹിത് ശർമ്മ ഈ സീരീസിൽ തന്നെ ഔട്ടാകുന്നത്. അപ്പോൾ അത് സംതിങ് റിയലി റിയലി ബാഡ്. പിന്നെ ഐ വാസ് എ ബിഗ് ഫാൻ ഓർ ഐ ആം സ്റ്റിൽ എ ഫാൻ ഓഫ് പൂജാര. പക്ഷേ റീസെന്റ്ലി ഇഫ് ഐ എം ടേക്കിംഗ് എ ലുക്ക് അറ്റ് പൂജാര ഫോർ ദ ലാസ്റ്റ് 2 years, ഐ തിങ്ക് ഹി ഹാസ് ടു ബി ഡ്രോപ്ഡ്. ദ റീസൺ വൈ ഇസ് ബിക്കോസ് പൂജാര ഹാസ് ബിക്കം ഓവർ ഡിഫെൻസീവ്. ഓൾറെഡി ഡിഫെൻസീവ് ബാറ്റ്സ്മാൻ ആയിരുന്നു, ഹാസ് ബിക്കം ഓവർ ഡിഫെൻസീവ്. ഭയങ്കര ഷെല്ലിലോട്ട് പോവാണ്, റൺസ് വരുന്നില്ല. യു നോ ടെസ്റ്റ് ക്രിക്കറ്റ് ഇസ് ഓൾ അബൌട്ട് റൺസ്. ഇഫ് യു ഡോണ്ട് സ്കോർ റൺസ് യു കെ നോട്ട് വിൻ മാച്ച്, യു കെ ഓൺലി ഡ്രോ എ മാച്ച്. അപ്പോൾ പൂജാര ഓർ റെഹാനെ ഇതിലാരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാൾ ഡ്രോപ്പ് ആവണം. കാരണം ദേ ഹാവ് ബീൻ ഗിവൺ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇഫ് റെഹാനെ 60 അടിച്ചു എന്നോ അല്ലെങ്കിൽ പൂജാര 40 അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദേ ഷുഡൻറ്റ് ബി ഗിവൺ എ ചാൻസ്. കാരണം ദേ ഹാവ് ബീൻ ഗിവൺ എ ലോട്ട് ഓഫ് ചാൻസ്. പിന്നെ അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ 60-40 അടിക്കാനല്ല, ഓൺ എ ഗുഡ് ട്രാക്ക് ഇൻ ലോഡ്സ് 60-40 ഇസ് നോട്ട് വാട്ട് യു സ്കോർ. യു ഷുഡ് സ്കോർ മോർ. ഇംഗ്ലണ്ടിന് അത്ര നല്ല ബോളിംഗ് ഇല്ല, അതായത് ബ്രോഡ് ഇല്ല, ആർച്ചർ ഇല്ല,
അവൻ ക്രിസ് വോക്സിൽ അവന്റെ ഫ്രണ്ട് ലൈൻ ബോളേഴ്സ് ആരുമില്ല. സോ ദിസ് ഇസ് നോട്ട് ജസ്റ്റിഫൈഡ്. അതുകൊണ്ട് അവരെ ഒരാളെ പുറത്താക്കിയേ പറ്റുള്ളൂ. പിന്നെ ആസ് ഫാർ എസ് കോഹ്ലി ഇസ് കൺസേൺ, ഇറ്റ് വാസ് എ റെഡിക്കുലസ് ഷോട്ട് ഫ്രം കോഹ്ലി. ഇറ്റ് ഇസ് എ കോഹ്ലി ദാറ്റ് റിമൈൻഡഡ് മീ ഓഫ് him performing during the 2014 series where he looked all out of sorts. This is a Kohli who doesn't look out of sorts, but still the Kohli that's making the same mistakes over and over again. Offside the off stump ഒരു രീതിയിലും കളിക്കേണ്ട ബോളല്ല, ഒരുപാട് ദൂരെയാണ്. കോഹ്ലി ഓൾറെഡി ഷഫിൾ ചെയ്തിട്ട് കോഹ്ലിയുടെ ഓഫ് സ്റ്റമ്പിന് മുകളിലാണ് കോഹ്ലി ബാറ്റ് ചെയ്യണത്. എന്നിട്ട് അത് കൂടാതെ അതിനും കൂടാതെ ബോൾ ഒരുപാട് വൈഡായിട്ട് പോയ ബോളാണ് കോഹ്ലി അടിച്ച. ബാറ്റ് ആൻഡ് പാഡ് തമ്മിൽ ഒരുപാട് ഗ്യാപ്പ്. ഇറ്റ്സ് ലൈക്ക് എ വൺ ഡേ ഷോട്ട്, ടെസ്റ്റ് ക്രിക്കറ്റിലല്ല. സോ കോഹ്ലിക്ക് ഡിസിപ്ലിൻ ഇല്ല. ഗ്രേറ്റ് ബാറ്റ്സ്മാൻ, ഇപ്പൊ കോഹ്ലി ഒരു ഗ്രേറ്റ് ബാറ്റ്സ്മാൻ എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും ടോപ്പ് ഫോർ ബാറ്റ്സ്മാൻ ആയിട്ട് പറയുന്ന കെയ്ൻ വില്യംസൺ, ജോ റൂട്ട്, വിരാട് കോഹ്ലി ആൻഡ് സ്മിത്ത്. പക്ഷെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലി ഇസ് നോട്ട് ഇൻ ദ സെയിം ലീഗ് ഹാസ് ദി അതർ ത്രീ, ബിക്കോസ് ദി അതർ ത്രീ ഹാവ് ബീൻ സ്കോറിങ് കൺസിസ്റ്റൻ്റ്. ഈവൻ ഡബ്ല്യു ടി സിയിൽ നോക്കുവാണെങ്കിൽ കെയ്ൻ വില്യംസൺ സ്കോർ ചെയ്തു, ബട്ട് കോഹ്ലി സ്കോർ ചെയ്തില്ല. സ്മിത്ത് ഇന്ത്യൻ സീരീസിൽ സ്കോർ ചെയ്തു, കോഹ്ലി സ്കോർ ചെയ്തില്ല. സോ കോഹ്ലി ഇസ് നോട്ട് ദയർ. ലാസ്റ്റ് ടു ഇയേഴ്സ് കോഹ്ലി സെഞ്ചുറി അടിച്ചിട്ടില്ല, അത് എക്സാമ്പിളാണ്. പക്ഷേ കോഹ്ലിയുടെ വൺ ഡേയിൽ ഞാൻ ക്രിറ്റിസൈസ് ചെയ്യില്ല, ഹി ഡിഡൻ സ്കോർ സെഞ്ചുറി, ബട്ട് ഹി സ്റ്റിൽ സ്കോർഡ് എ ലോട്ട് ഓഫ് റൺസ്. അതുകൊണ്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. വിന്നിംഗ് നോക്സ് കളിച്ചുണ്ട്, പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈസ് എ പേൽ ഷാഡോ ഓഫ് ഹിംസെൽഫ് ആൻഡ് ഹി ഹാസ് ടു പുൾ അപ്പ് ഹിസ് സോക്സ്. കാരണം കോഹ്ലി സാധാരണ ആൻസർ ചെയ്യുന്നത് ഫുൾ ബാറ്റ് വെച്ചിട്ട്, ഇപ്പൊ അതില്ല. സോ വിച്ച് മീൻസ് ദാറ്റ് വാട്ട് എവർ ഹി സേസ് നമുക്കൊരു ഫീലിംഗ് ഇല്ല. ഇത് ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ധോനി. എനിക്കൊരു സമയത്ത് ധോനിയോടുള്ള ദേഷ്യം അതായിരുന്നു, അതായത് ധോനി ബാറ്റിംഗ് ഇല്ലായിരുന്നു, വെറും വാചകം മാത്രമായി. പിന്നീട് എനിക്ക് ആ റെസ്പെക്ട് പോയി, കാരണം വാചകം മാത്രം ഇറക്കിയിട്ട് കാര്യമില്ല, കളിക്കണം. സോ കോഹ്ലി ഇസ് ഹൈ ടൈം ദാറ്റ് ഹി സ്റ്റാർട്സ് പ്ലേയിങ്. എനിക്ക് സെഞ്ചുറി എന്നൊന്നും എനിക്ക് അത് അറിയണ്ട. സോ ഹി ഹാവ് ടു പ്ലേ ബിഗിനിങ്സ്, ദാറ്റ്സ് അൾട്ടിമേറ്റ്ലി എ സെഞ്ചുറി. ബട്ട് ഹി ഹാസ് ടു നോട്ട് ഇവൺ സ്കോർ എ സെഞ്ചുറി, ഹാസ് ടു സ്കോർ സംതിങ് ലൈക്ക് വാട്ട് റൂട്ട് ഹാസ് സ്കോർഡ്, 180-200 ആ ലെവലിൽ അടിക്കണം. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇസ് എക്സ്പെക്ടഡ് ഫ്രം യുവർ പ്രീമിയർ ബാറ്റ്സ്മാൻ. ഇഫ് യു വോണ്ട് ബി ദ നമ്പർ വൺ ബാറ്റ്സ്മാൻ not only in the world but in your country, because right now I feel that Rohit Sharma is better player than Virat Kohli in test, which njan orikkalum jeevithathil vicharichalla enikku adu parayendu varunnu. Karan njan vicharichu orikkalum Rohit Sharma successful aavilla, he has problem with swinging balls, but adonnu. Pinne second of all enikku Kohli ne kurichu parayanullathu dropping catches. ഞാൻ വിചാരിച്ചത് ഈ കളി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഡ്രോ ആവുമെങ്കിൽ ദ ഓൺലി പേഴ്സൺ ദാറ്റ് വാസ് റെസ്പോൺസിബിൾ ഇഫ് ഇറ്റ് വാസ് ഗോയിങ് ഫോർ എ ഡ്രോ വാസ് കോഹ്ലി. കോഹ്ലി ബട്ട്ലറിൻ്റെ ഒരു ഈസി ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു ഓഫ് ജസ്പ്രീത് ബുംറ, അതും ഡ്യൂറിങ് ദ ഏർലി ഇന്നിങ്സ്. അല്ലെങ്കിൽ ഇത്രയും ടൈറ്റ് ആവില്ലായിരുന്നു കളി. ബട്ട്ലർ വന്ന് അത് അദ്ദേഹം സമയം എടുക്കാതെയാണ് കോഹ്ലിയുടെ കയ്യിൽ വന്ന്, കോഹ്ലി ഡ്രോപ്പ് ചെയ്തു. ഇത് ടൈം ആൻഡ് ടൈം ആൻഡ് അഗെയിൻ പറയുകയാണ്, കോഹ്ലി ഈസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഫീൽഡേഴ്സ് ഇൻ ക്രിക്കറ്റ്. അത് വളരെ സ്ട്രേഞ്ച് ആണ്. കാരണം എവിടെ നോക്കിയാലും കോഹ്ലിയുടെ ഫിറ്റ്നസ് മന്ത്രയും കോഹ്ലി ഫിറ്റ്നസ് എടുക്കുന്ന വീഡിയോ, പക്ഷേ നൺ ഓഫ് ദിസ് മാറ്റേഴ്സ് ഇഫ് യു കെ നോട്ട് ക്യാച്ച് എ ക്രിക്കറ്റ് ബോൾ. ഈ വീഡിയോയും ഈ ഫിറ്റ്നസും ഈ ഫ്രീക്കും ഈ സിക്സ് പാക്കും ഒന്നും മാറ്റർ ഇല്ല, ബിക്കോസ് ഇറ്റ്സ് യു ഹാവ് ടു ബാറ്റ് വെൽ, യു ഹാവ് ടു ഫീൽഡ് വെൽ. അത് കോഹ്ലിക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ പറഞ്ഞ ഡെഡ് ലിഫ്റ്റ്സ് എടുത്തിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ഗുണമുണ്ടെന്നുള്ളത്. വെറുതെ വേണമെങ്കിൽ വ്യൂസും കുറച്ച് കാശും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉണ്ടാക്കാം എന്നല്ലാതെ, ഐ തിങ്ക് ഹി ഷുഡ് പ്രാക്ടീസ് ഫീൽഡിംഗ് ഡ്രിൽസ് മോർ റാദർ ദാൻ ഡൂയിങ് ദാറ്റ്. ആൻഡ് അതും കോഹ്ലിയുടെ ഫീൽഡിംഗ് ഡ്രിൽസ് കാണുവാണെങ്കിൽ കോഹ്ലി സാധാരണ കൈവച്ചിട്ടല്ല ഡ്രിൽസ് ചെയ്യുന്നത്, ഗ്ലൗസ് വെച്ചിട്ടാണ്. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് അറിയില്ല അത് ഒരു കോഹ്ലിയോട് പറയാൻ ഇന്ത്യൻ മാനേജ്മെന്റ് പറ്റാത്തതാണോ. കാരണം ഒരു ആള് ക്യാച്ച് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ അയാൾ ബെയർ ഹാൻഡ്സ് വെച്ചിട്ട് ക്യാച്ച് നോക്കണം, അല്ലെങ്കിൽ ഗ്ലൗസ് വെച്ചിട്ടാണെങ്കിൽ ചെയ്യണമെങ്കിൽ കളിയിലും ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ള സാഹചര്യം വേണം. എന്തായാലും കോഹ്ലി കീപ്പർ അല്ല. സോ ദാറ്റ് സംതിങ് കോഹ്ലി ഹാസ് ടു ഇംപ്രൂവ് അപ്പോൺ. അത് അതിൽ യാതൊരു എക്സ്ക്യൂസ് ഇല്ല. ഇഫ് ദാറ്റ് ഗെയിം വുഡ് ഹാവ് ബീൻ ഡ്രോൺ, കോഹ്ലി വേർസ് ദ സോൾ റെസ്പോൺസിബിൾ ബേസിക്കലി ബിക്കോസ് ഹി ഡ്രോപ്പ് ദ ക്യാച്ച്. ആൻഡ് ഓൾസോ ദ സെക്കൻഡ് ഫാക്ട് വേസ് ഡിക്ലറേഷൻ ഒരു 4 ഓവർ ലേറ്റ് ആണെന്ന് എല്ലാവരും പറയുകയുണ്ടായി, പക്ഷേ കളി ജയിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ആരും അധികം പറയില്ല. സോ ഓൾ ഇൻ ഓൾ എനിക്ക് പറയുകയാണെങ്കിൽ യെസ്, ഐ വുഡ് സ്റ്റിൽ ഫീൽ ദാറ്റ് ഇന്ത്യ ഹാസ് എ ലോട്ട് മോർ ടു ഇംപ്രൂവ്, എസ്പെഷ്യലി ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്സ് ദാറ്റ് ദേ ഹാവ് ബീൻ ഡൂയിങ്. അതാണ് എനിക്ക് പറയാനുള്ളത്. മനു, നിനക്ക് എന്താ പറയാനുള്ളത്? സോറി, ഞാൻ നിങ്ങൾ പറയുന്ന കേൾക്കണ്ടായിരുന്നു. അരുൺ പറഞ്ഞതിലോട്ട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം ആദ്യമായിട്ട് പറയേണ്ടത് പുജാര റഹാന, അവർക്ക് നമുക്ക് ഇഷ്ടം പോലെ ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സമയത്ത് പുജാര
ശരിക്കും കളി തോൽപ്പിക്കേണ്ട തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. പുള്ളി എനിക്കറിയില്ല എത്ര ഡിഫെൻസീവ്, കാരണം ഓക്കെ ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് നമ്മൾ അടിച്ചു കളിക്കണം എന്നും പറയണല്ലോ, പക്ഷെ പുള്ളി ഭയങ്കര ഡിഫെൻസീവ് ആയിരുന്നു. പിന്നെ ഒരു റിതം കിട്ടി അവരൊരു 100 പാർട്ട്ണർഷിപ്പ് അങ്ങനെ എടുത്ത് ഒരു പരിധി ഒരു കരയ്ക്ക് വരെ എത്തിച്ചു. പക്ഷെ അത് അവരുടെ അതുകൊണ്ട് അവരെ ഇനി അടുത്ത കളിയിൽ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവർ ആരെങ്കിലും ഒരാളെ മാറ്റി തന്നെ ചെയ്യണം, കാരണം അവർക്ക് റെസ്റ്റോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കി അവരെ അത് ചെയ്യേണ്ട ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ള എല്ലാം അരുണും പറഞ്ഞു. പിന്നെ നമ്മുടെ കോഹ്ലിയുടെ തന്നെ, കോഹ്ലി ഇപ്പം ബെസ്റ്റ് ഫോറിൽ ആ ഫോർ ബാറ്റ്സ്മാന്മാരിൽ കോഹ്ലിയുടെ പേര് പറയാൻ സാധിക്കില്ല, കാരണം അവരും കൺസിസ്റ്റന്റ് ആയി കളിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ്റെ എടുത്തു പറയാനുള്ള ഇന്ത്യയുടെ വാലറ്റം നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട്, നല്ല ബാറ്റിംഗ്. ഷമി സിക്സ് ഒക്കെ അടിച്ചത് കണ്ടപ്പോ ശരിക്കും നല്ല ഒരു എന്താ മനസ്സിന് നല്ലൊരു ഇത് തോന്നി, നല്ല നല്ല രീതിയിൽ അവർ കളിച്ചു. ഇനി ഇന്ന് എനിക്ക് ഇന്നലെ തുടങ്ങുന്ന അല്ലല്ലേ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ, കുറച്ച് ബ്രേക്ക് ഉണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. സോ അടുത്ത ഇനി 3 ടെസ്റ്റുകൾ ഉണ്ട്. സോ ഇന്ത്യക്ക് നേടാം ഇത്, കാരണം ഇന്ത്യക്ക് നല്ല രീതി ഇങ്ങനെ തന്നെ പോവാണെങ്കിൽ, കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ടെസ്റ്റ് കളി എന്നുള്ള ഒരു ഫീലിംഗ് വന്നത്. കാരണം സാധാരണ നമ്മൾ കാണുമ്പോ 200 താഴെ എല്ലാരും ഔട്ടാവുന്നു. സോ യാ ഇത്. പിന്നെ രോഹിത് ശർമ്മ നല്ല രീതിയിൽ കളിച്ചു, രാഹുൽ ആയാലും നല്ല രീതിയിൽ കളിച്ചു. സോ ഇന്ത്യ നല്ല രീതിയിൽ തന്നെ പോകണം, എക്സെപ്റ്റ് റഹാന പുജാര, അവര് ഒന്നുകൂടെ അവർക്ക് ഇനി ചാൻസ് കൊടുക്കരുത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇതിനകത്ത് പറയേണ്ടത് എത്ര ചാൻസ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ അല്ലെ, അതായത് 2 എന്തോ ഈ പൂജാരി ഒരു സെഞ്ചുറി അടിച്ചിട്ട്, അപ്പൊ അവിടെ ഒരു ഇത് ചെയ്യണം. ആ പൂജാരി വർഷങ്ങളായിട്ട് സ്കോർ ചെയ്തു, അന്ന് ആ പൂജാരിക്ക് ഇനി ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ. ഹൗ മച്ച് ചാൻസ് ഇസ് ടു മച്ച് ചാൻസ്? കാരണം പൂജാരി ഇപ്പൊ പറഞ്ഞ ബാക്കിയുള്ളവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി കളിയാണ്. പൂജാരി ഇപ്പൊ റെസ്റ്റ് ചെയ്യുന്ന പണ്ടത്തെ കളിയിൽ വെച്ചിട്ടാണ്. കാരണം പക്ഷെ നമ്മൾ ഓസ്ട്രേലിയൻ സീരീസ് തൊട്ട് പൂജാരി നോക്കുകയാണെങ്കിൽ, പൂജാരി ഒരു ഓവർ ഡിഫെൻസീവ് മൈൻഡ് സെറ്റ് തൊട്ട് മാറിയിരിക്കുക. അതായത് ഇത് തുടക്കത്തിലുള്ള പൂജാരി അല്ല, പൂജാരി പറയുന്ന എല്ലാവരും നല്ലോണം പൂജാരിക്കിട്ട് ബോളറിന്നോ അല്ല, ഇറ്റ്സ് ലൈക്ക് ഓവർ ഡിഫെൻസീവ് അപ്രോച്ച് ആണ്. അത് എന്നിട്ട് പൊട്ട ബോൾ ഇട്ട് കയറി അടിക്കുകയും ചെയ്യും, ഔട്ടാവുകയും ചെയ്യും. അത് എന്നിട്ട് എല്ലാം നല്ല ബോളിലാണ് പൂജാരി ഔട്ടാവുന്നുള്ളത്. ഐ തിങ്ക് പൂജാര ആ ഒരു ഓപ്പർച്യൂണിറ്റി ബോളേഴ്സിന് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഓവർ ഡിഫെൻസീവ് മൈൻഡ് സെറ്റ് ആകുമ്പോൾ ബോളേഴ്സിന് അറിയാം, ഐ ക്യാൻ എക്സ്പെരിമെന്റ് വിത്ത് ദിസ് ബാറ്റ്സ്മാൻ, എനിക്ക് എന്ത് ബോൾ വേണേലും അറിയാം, അയാൾ പൊട്ട ബോളാണെങ്കിലും എന്നെ അടിക്കില്ല, അതുകൊണ്ട് ലെറ്റ് മീ ട്രൈ എവറിഥിങ്. സോ ഒരു ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, ചിലപ്പോൾ വണ്ടേഴ്സ് ഉണ്ടാവും. അതാണ് ഈ പൂജാരിക്ക് സംഭവിക്കുന്നത്. പക്ഷെ ഒരു ബാറ്റ്സ്മാൻ 4 അടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ബോളേഴ്സിനും കുറച്ച് തിങ്ക് ചെയ്യണം, ഓക്കെ ലൈൻ തെറ്റി ആടി പോവും. അപ്പോൾ ഐ തിങ്ക് പൂജാരി ഇസ് നോട്ട് ഹെൽപ്പിംഗ് ഹിംസെൽഫ്. പൂജാരി ഇസ് ആക്ച്വലി ഗോയിങ് ഇൻ ടു എ ഹോൾ ആൻഡ് ദെൻ ഹിസ് ഡിഗിങ് എ ഹോൾ ഫോർ ഹിംസെൽഫ്. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. സോ എനിക്ക് ശരിക്കും മനസ്സിലാവുന്ന ടീം മാനേജ്മെന്റ് സംസാരിക്കും. എനിക്ക് ഞാൻ ശരിക്കും വിചാരിച്ച WTCയിൽ കഴിയുമ്പോൾ പൂജാരയ്ക്ക് ഒരു ആക്സ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. കാരണം എന്നിട്ട് ഇന്ത്യ ആരെങ്കിലും ഒരാളെ ട്രൈ ചെയ്യുന്നുള്ളതാണ്. പക്ഷേ പൂജാര ഈ 40 അടിച്ചിട്ട് പൂജാരൻ അടുത്ത ടെസ്റ്റ് കളിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ളത് ജസ്റ്റിഫൈഡ് അല്ല. കാരണം കോഹ്ലി ഒന്നും അത് കളിക്കുന്നില്ല. അപ്പൊ പൂജാരയ്ക്ക് ഇതിലെ ഇന്ത്യക്ക് ചാൻസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ കാരണം ഇന്ത്യയുടെ മിഡിലോട് ഭയങ്കര വീക്കാണ്. അതായത് കോഹ്ലി, റഹാനെ, പൂജാര ഫസ്റ്റ് ഇന്നിങ്സിൽ നോക്കുവാണെങ്കിൽ നമ്മൾ തന്നെ അറിയാം, ഈ ഇത്രയും ടെസ്റ്റ് മാച്ച് കളിച്ചിട്ട് നമ്മുടെ ഓപ്പണേഴ്സ് ഇത്രയും നല്ലൊരു സ്റ്റാൻഡ് വരുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷം. എന്നിട്ട് അത്രയും ഓപ്പർച്യൂണിറ്റി ഇവർക്ക് കിട്ടിയിട്ട് ഫോൾഡ് ഔട്ട് ഫോർ 375 for 3, 375. അതും താങ്ക്സ് ടു ജഡേജ, ലോവർ ഓർഡർ പന്ത് ഒക്കെ കുറച്ച് കളിച്ചതിൻ്റെയാണ് 375 എത്തിയത്. പക്ഷെ കോഹ്ലി, റഹാനെ, പൂജാര ടോട്ടലി വേസ്റ്റ് ചെയ്തു. ഇന്ത്യക്ക് ഒരു ഈസിലി 500 എത്തിച്ച് ഈ കളി ശരിക്കും ഇന്ത്യയുടെ പേരിലാക്കാമെന്നാണ്. പക്ഷെ മിഡിൽ ഓർഡർ ഇസ് സോ ബ്രിട്ടിൽ. അത് റഹാനെ വന്ന ബാറ്റ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി, റഹാനെ അന്ന് ഔട്ടായി അപ്പോഴേ ഞാൻ പറഞ്ഞു റഹാനെ അധികം നിൽക്കില്ല, കാരണം റഹാനെ വെസ്റ്റ് നോട്ട് ലുക്കിംഗ് കംഫർട്ടബിൾ എന്നുള്ളത് അല്ലേ മനു നമ്മുടെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു അതായത് ഇത് ശരിയാവില്ല, അതായത് റഹാൻ ഇപ്പൊ 60 അടിച്ചു, പക്ഷെ അടുത്ത ടെസ്റ്റ് കളിക്കുകയാണെങ്കിൽ ആ 60 അടിച്ച ഒരു മട്ട റോല് റഹാനെ കാണിക്കില്ല. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് ഒന്നുകൂടെ പഠിക്കട്ടെ എന്നുള്ള രീതി, അത് അതൊരു നല്ലൊരു ബാറ്റ്സ്മാന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അത് നല്ല ബാറ്റ്സ്മാൻ കാണിക്കുന്നില്ല. ഇപ്പൊ സ്മിത്ത് ഒക്കെ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ സ്മിത്ത് ഓൺ ചെയ്യുന്ന പോലെയാണ് പിച്ച്. അതായത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇരുന്ന് തപസ് ചെയ്തു, ഇനി എനിക്ക് ബോളൊക്കെ ഫുട്ബോൾ പോലെ കാണാന്നുള്ള രീതിയിൽ ആ സ്മിത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ തന്നെ കാണാം നമുക്ക് സ്മിത്തിന്റെ റൂട്ടിന്റെ ഒക്കെ. പക്ഷെ റഹാനിക്ക് അത് ഇല്ല. സോ ദർ ഇസ് സം പ്രോബ്ലം, ദർ ഇസ് എ മെന്റൽ ബ്ലോക്ക്. പക്ഷേ ഇത് മെന്റൽ ബ്ലോക്ക് ഫിക്സ് ചെയ്യാനുള്ള സമയമാണെന്ന് വെച്ചാൽ അല്ല. കാരണം റഹാനെ എന്ന് പറഞ്ഞ ഒരു 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 10 ടെസ്റ്റ് കളിച്ചുള്ള ആളല്ല, എനിക്കൊന്നൊരു 70 ടെസ്റ്റ് എങ്കിലും റഹാനെ കളിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് നോട്ട് ദി പെർഫോമൻസ് ഓഫ് എ പ്ലെയർ ഹു ഹാസ് പ്ലേഡ് 70 ടെസ്റ്റ്. 70 ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ
എനിക്കറിയില്ല, അതൊക്കെ ഒരുപാട് ടെസ്റ്റാണ്. അത് റെഹാനയുടെ ആവറേജ് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ഈവൻ പൂജാരയുടെ ആവറേജ് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല വിത്ത് 70 ടെസ്റ്റ്. ഇപ്പൊ ഈ നമ്മുടെ പണ്ടത്തെ ക്രിക്കറ്റേഴ്സ് സച്ചിൻ, സേവാഗ്, ഡ്രാവിഡ് ഒക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും 50+ ആവറേജ്, അതോ സേവാഗിന് ക്ലോസ് ടു 50 ആവറേജ് ഉണ്ട്. ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് സച്ചിനും ഡ്രാവിഡിനും അവന്റെ കരിയറിൽ ഒരു സമയത്ത് അവർക്ക് 60 ആയിരുന്നു ആവറേജ്, ക്ലോസ് ടു 60. എനിക്കറിയാം സച്ചിൻ 58 ഡ്രാവിഡ് 59 ഒക്കെ വന്നിട്ടുണ്ടെന്ന്. അവരുടെ ട്വിലൈറ്റിലാണ് അവരുടെ ആവറേജസ് ഇത് ഡൗൺ ആയത്. അതായത് ആ ഏജിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ കൊണ്ടാണ് അവന്റെ കരിയർ ആവറേജ് ഡ്രോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ദേ ഹാഡ് എ വെരി വെരി ഹെൽത്തി ആവറേജ്. അപ്പോ അത് ശരിക്കും നോക്കേണ്ട ഒരു കാര്യമാണ് അല്ല മനു? മനു, അതെ തീർച്ചയായും തീർച്ചയായും അരുൺ പറഞ്ഞ കറക്റ്റ് ആണ്. അവരെ പോലെ ഒരു ഒരു ഇത് ഒരു ഡ്രാവിഡ്, ലക്ഷ്മൺ, സച്ചിൻ, സേവാഗ് അങ്ങനത്തെ ഒരു കൂട്ടുകെട്ട് നമുക്ക് ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇത് നിർത്താം. ഇതൊരു എനിക്കൊന്ന് ഒരുപാട് കൂടുതൽ പോയി, ഞാൻ ഒരുപാട് ഇന്ത്യൻ ടീമിനെ ശാസിക്കുകയുണ്ടായി, പക്ഷേ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം നമ്മളെ പോലത്തെ ഉള്ളവർക്ക് അത് മിസ്റ്റേക്സ് കാണാൻ റിപ്പീറ്റേറ്റീവ് ആയിട്ട് പറ്റുമെങ്കിൽ ഇത് ടീം മാനേജ്മെന്റ് കാണാൻ പറ്റുന്നില്ല, പ്ലെയേഴ്സിന് അത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇന്ത്യ വിൽ കറക്റ്റ് ഓൾ ഓഫ് ദം. ഐ എക്സ്പെക്ട് സം റീപ്ലേസ്മെന്റ്സ് ഇൻ ദി ഇന്ത്യൻ ടീം. ഇൻഫാക്ട് ബോളിംഗിൽ ഞാൻ വലിയ ചേഞ്ച് കാണുന്നില്ല, റെസ്റ്റ് കൊടുക്കുന്നല്ലാതെ. പക്ഷേ ഐ തിങ്ക് ഐ വിൽ സ്റ്റിൽ ഗോ വിത്ത് 4 ബോളേഴ്സ് ആൻഡ് 1 സ്പിന്നർ. കാരണം സ്പിന്നേഴ്സിന് വലിയ ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. നാഗ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത പോലെ ജഡേജയ്ക്കൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല ആസ് എ സ്പിന്നർ. ഈവൻ മൊയിൻ അലി വാസ് ബെറ്റർ ദാൻ ജഡേജ എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. അതോ ഇന്ത്യക്ക് സ്പിന്നറിനെ കളിക്കാൻ അറിയാൻ പാടില്ല, കാരണം ഇന്ത്യ ഓൾവേസ് സ്ട്രഗിൾഡ് എഗേൻസ്റ്റ് മൊയിൻ അലി. അപ്പോൾ അതായിരിക്കും റീസൺ. പിന്നെ ജാക്ക് ലീച്ചിനെ ഇംഗ്ലണ്ട് തിരിച്ച് കൗണ്ടി ക്രിക്കറ്റ് കളിക്കാൻ വിട്ടു, അതിൻ്റെ അകത്തും ജാക്ക് ലീച്ചിനെ റിലീസ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഡോം സിബ്ലിനെയും അതുപോലെ മറ്റേ ഓപ്പണറിനെ മാറ്റി, എന്നിട്ട് എനിക്ക് തോന്നുന്നു വേറെ രണ്ട് എനിക്കൊന്നു നമ്മുടെ ഡേവിഡ് മലാനെ തിരിച്ചു കൊണ്ടുവരുവാണ്. പിന്നെ വേറൊരു പ്ലെയറിനെയും കൂടെ കൊണ്ടുവന്നു, അത് എനിക്ക് ഓർമ്മയില്ല. ഓലി പോപ്പ് ആണോ എന്ന് സംശയം. പക്ഷേ യെസ്, അതപ്പോൾ ഇംഗ്ലണ്ട് ഓൾറെഡി ചേഞ്ചസ് വരുത്തി തുടങ്ങി. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ബോളർ ഇംഗ്ലണ്ടിൻ്റെ കളിക്കാൻ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല, ഷോൾഡർ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ചേഞ്ചസ്. ഇംഗ്ലണ്ട് ഓൾറെഡി ആ ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ കേസാണ് നമുക്കൊന്നും അറിയില്ലത്. സോ മിക്കവാറും ഇന്ത്യ അൺചേഞ്ച് ആയിട്ടായിരിക്കും പോകുന്നത്. ആൻഡ് ഇഫ് ദാറ്റ് ഹാപ്പൻസ് ദെൻ ഐ വോണ്ട് ബി ഹാപ്പി, കാരണം ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഇന്ത്യ ഈസ് ഗോയിങ് ടു മേക്ക് ഓൾ ദോസ് ചേഞ്ചസ് ആൻഡ് റെക്ടിഫൈ ദ മിസ്റ്റേക്സ് ആൻഡ് പ്ലേ റിയലി വെൽ, സോ ദാറ്റ് ദേ ഹാവ് സം സോർട്ട് ഓഫ് എഡ്ജ് going on to the next 3 test matches. Until then, catch you guys later. Bye.